എല്ലാവർക്കും നമസ്കാരം. കൂമൻ എന്ന സിനിമ കണ്ടു. ജീതു ജോസഫ്, ആസിഫ് അലി കൂട്ടുകെട്ടിലുണ്ടായിട്ടുള്ള മെമ്മറീസിന് ശേഷം ജീതു ജോസഫ് സംവിധാനം ചെയ്യുന്ന ത്രില്ലർ എന്ന് അദ്ദേഹം തന്നെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ സിനിമ. എന്നിട്ട് പോലും സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ കാര്യമായിട്ടൊന്നും തന്നെ തോന്നിയിട്ടില്ല. അതിൻ്റെ ലൈറ്റിംഗ് ഒക്കെ കണ്ടപ്പോൾ ഇതൊരു സാധാരണ സിനിമയുടെ ലൈറ്റിംഗ് ഒക്കെ ആണല്ലോ കൊടുത്തിരിക്കുന്നത്. ജീതു ജോസഫ് എന്താണ് മേക്കിങ്ങിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ സിനിമ എടുക്കുന്നതെന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. എനിക്ക് സങ്കടം, റോഡ് ഷോയ്ക്കൊക്കെ പോലത്തെ സിനിമകളൊക്കെ വരുമ്പോഴും മേക്കിങ്ങിൽ എന്താ ഇങ്ങനെ ശ്രദ്ധിക്കാതെ എന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എൻ്റെ സിനിമ കാണാൻ വേണ്ടി നമ്മൾ കയറി ഇരുന്നു. ആൻഡ് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആസിഫ് അലി പോലീസുകാരനായിട്ട് വരുന്നു. നമ്മൾ ചുമ്മാ ഇങ്ങനെ ലാവിഷായിട്ടാണ് സിനിമയ്ക്ക് ഇരിക്കുന്നത് തുടക്കത്തിൽ. ആസിഫ് അലി പോലീസുകാരൻ, പിന്നെ അങ്ങോട്ട് അദ്ദേഹത്തിന് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്നു. അപ്പോൾ നമ്മൾ പതുക്കെ ലാവിഷ്യം മാറ്റിയിട്ട് നമ്മളിങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് ജീതു ജോസഫ് ഈ സ്ക്രിപ്റ്റിലൊരു ഒരു മിറക്കിൾ അങ്ങോട്ട് കൊടുക്കും. അത് കഴിയുമ്പോൾ നമ്മൾ പതുക്കെ ആ ഇരിപ്പ് അങ്ങോട്ട് മാറ്റിയിട്ട് ഇങ്ങനെ ഇരിക്കും. പിന്നെ അങ്ങോട്ട് ഒരു ഡോസും കൂടെ നമുക്ക് തരും. അപ്പം നമ്മൾ ഈ കൈ മാറ്റിയിട്ട് ഇതാ ഇങ്ങനെ ഇരിക്കും. ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ഇറങ്ങി കഴിയുമ്പോൾ നമ്മുടെ കിളി പാറും. വൺ ഓഫ് ദ ബെസ്റ്റ് എവർ ഫസ്റ്റ് ഹാഫ് ഇൻ മലയാളം ത്രില്ലർ ഹിസ്റ്ററിയാണ് കൂമലിൻ്റെ കണ്ടത്. സെക്കൻഡ് ഹാഫിൻ്റെ കാര്യമൊക്കെ പറയുന്നതിന് മുമ്പ് ആസിഫ് അലിയെ കുറിച്ച് പറയണം. നമ്മൾ വിചാരിച്ചതിലും വേറെ രീതിയിലാണ് ഈ സിനിമയെ അദ്ദേഹം അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. എന്താണ് ഈ സിനിമയ്ക്ക് കൊടുക്കേണ്ടതെന്ന് കൃത്യമായിട്ട് അദ്ദേഹത്തിന് ജീതു ജോസഫ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അങ്ങേരി ചെയ്തിട്ടുണ്ട്. അതിൽ കുറവോ കൂടുതലോ ഒന്നുമില്ല. സിനിമയ്ക്ക് വേണ്ടത് എന്താണോ അതങ്ങനെ കൊടുത്തു. സോ ഹാപ്പി, ഒരുപാട് ഹാപ്പിയാണ്. പിന്നെ ക്യാരക്ടർ റോളുകളിൽ നമ്മളെ സ്ഥിരം ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജാഫർ അടിക്ക് എന്തായാലും കൊടുക്കാൻ തോന്നും. എന്തുവാ കാണിച്ചു വെച്ചേക്കുന്നത്? അയ്യോ, അങ്ങേരും അങ്ങേരുടെ ബീജിയമും, അയ്യോ ആസിഫ് അലിയുടെ ബീജിയമും, എൻ്റെ അമ്മോ, വല്ലാത്തൊരു ട്രാക്കിലേക്ക് നമ്മളെ കൊണ്ടുപോകും ജീതു ജോസഫ്. അതാ ഫസ്റ്റ് ഹാഫിൽ തന്നെ കേട്ടോ ഈ സാധനം എല്ലാം കൂടെ തന്നേക്കുന്നത്. നമ്മളൊക്കെ സ്ഥിരം കണ്ടിട്ടുള്ള ഒരു ത്രില്ലർ സിനിമയേ അല്ല, വളരെ ഡിഫറെൻ്റാണ്. ഇങ്ങനൊരു സാധനം ഞാൻ ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ല. ഇത് എവിടെ നിന്നാണ്, ഇത് ഏത് പ്ലാന്റിൽ നിന്നാണ് ഇങ്ങനെ ഈ കഥ കിട്ടിയത് എനിക്ക് മനസ്സിലാകാത്തത്. ഇങ്ങനൊരു മാരക ക്രിമിനൽ ആട്ടോ ആ പോലീസ്, കേരള പോലീസ് ഇങ്ങനത്തെ വേണ്ടി ഒന്ന് കണ്ണൊക്കെ വെച്ചോ. അയ്യോ എജോ, ഈ സ്ക്രിപ്റ്റ് എങ്ങനെ എഴുതി വെക്കുന്നത്, തല പൊട്ടിത്തെറിച്ചു പോകും. പിന്നെ സിനിമയിൽ ബാബുരാജ് ഒരു നല്ല കഥാപാത്രം ചെയ്യുന്നുണ്ട്. സീരിയസ് ആയിട്ടുള്ള കഥാപാത്രമാണ്, നന്നായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്, വളരെ നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കൃത്യമായിട്ട് പാകമായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഇതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഈ സിനിമയിൽ സ്ക്രിപ്റ്റ് തന്നെയാണ് മെയിൻ വില്ലൻ. ജീതു ജോസഫാണ് മെയിൻ ഈ ഒരു സിനിമയുടെ. ആൻഡ് ഈ സിനിമയുടെ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ഒരു ക്യാമറ ആണെങ്കിലും ലൈറ്റിംഗ് ആണെങ്കിലും ട്രെയിലർ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്ന്. ബട്ട് ഈ സിനിമയ്ക്ക് ആ ലൈറ്റിംഗ് ആണ് ബെസ്റ്റ്, ദ ബെസ്റ്റ് എന്നൊക്കെ നമുക്ക് പറയത്തില്ല. അതുപോലെ തന്നെ അതുപോലെ ഇതിൻ്റെ അകത്ത് കുറച്ച് ഷോട്ടുകളുണ്ട്, രാത്രിയിലേക്ക് ഒരു അടിപൊളി ഷോട്ടുകളുണ്ട്. ജീതു ജോസഫിൻ്റെ ഓരോ സിനിമകൾ, ത്രില്ലർ സിനിമകൾ എടുത്തു നോക്കുകയാണെങ്കിൽ അദ്ദേഹം പലതും പരീക്ഷിക്കും. അതിപ്പം മെമ്മറീസിൽ അത് നമ്മൾ കണ്ടിട്ടുണ്ട്, ദൃശ്യത്തിൽ അത് കുറവാണ് കേട്ടോ. ഈ സിനിമയിൽ ആ സാധനം ഉണ്ട് കേട്ടോ, കുറയണം. കുറേ ഷോട്ടുകൾ നിങ്ങൾ പരീക്ഷിക്കുന്നുണ്ട്, ഭയങ്കര രസമാണ്. അതൊക്കെ നൈറ്റ് ഷോട്ട്സ് ആണ് മെയിനായിട്ട് വരുന്നത്. ഇത് ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ളൊരു സ്റ്റോറി ആയിരിക്കും നിങ്ങൾക്ക്. ഇതിൻ്റെ അകത്തെ ട്വിസ്റ്റൊക്കെ നമുക്ക് ചിലപ്പോൾ പ്രെഡിക്റ്റബിൾ ആയിട്ട് തോന്നിയേക്കാം, ബട്ട് സ്റ്റോറി ആസ് എ ഹോൾ അതൊരു സർപ്രൈസ് ആയിരിക്കും നിങ്ങൾക്ക്. വളരെ വെറൈറ്റി സാധനമാണ്, എത്രയും പെട്ടെന്ന് നിങ്ങൾ ഓടിപ്പോവുക. സെക്കൻഡ് ഹാഫിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലേ, സെക്കൻഡ് ഹാഫിലും ഇൻവെസ്റ്റിഗേഷൻ ആട്ടോ മുന്നോട്ട് പോകുന്ന. ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു ഘട്ടം എത്തുമ്പോൾ കുറച്ച് സ്ലോ ആയിട്ട് പോകുന്നുണ്ട്. ആ സിനിമയുടെ ഒഴുക്കിനങ്ങ് നമ്മൾ പോകും, കുഴപ്പമൊന്നുമില്ല. ബട്ട് ആ ഭാഗങ്ങളിൽ നമുക്ക് ആ തുടക്കത്തിൽ കിട്ടിയിട്ടുള്ള ആ ത്രില്ല് കുറച്ചൊന്ന് കുറയും. ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോഴും ഓക്കെയാണ്, ബട്ട് സിനിമ ആസ് എ ഹോൾ നമുക്ക് തന്നൊരു എക്സ്പീരിയൻസ് ഉണ്ട്, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ക്ലൈമാക്സ് എല്ലാം കഴിഞ്ഞ് സിനിമയെക്കുറിച്ച് ഓർത്ത് കഴിഞ്ഞപ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരെ വന്നു. കാരണം നമ്മൾ കണ്ടത് ബെസ്റ്റ് ത്രില്ലേഴ്സിൽ ഒരെണ്ണമാണ് ആ സിനിമ. ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടതിൽ ഒരുപാട് അഭിമാനം തോന്നുന്നു. അതുപോലത്തെ നല്ല സിനിമയാണ്, വെറൈറ്റി സാധനമാണ്. മലയാള ഫിലിം ഇൻഡസ്ട്രി വേറെ ലെവലായിക്കൊണ്ടിരിക്കുകയാണ്. ഐ എം സോ ഹാപ്പി. എത്രയും പെട്ടെന്ന് റഷ് ചെയ്യുക, തിയേറ്റർ പൂരപ്പറമ്പാക്കുക, ഹിറ്റാക്കുക. ദിസ് ഇസ് ദ ഇതൊരു ബ്ലോക്ക് ബസ്റ്റർ തന്നെയായിരിക്കും, ഒരു സംശയമില്ല. എഴുതി വെച്ചോ. ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാൻ മറന്നുപോയി. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്.